നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ആണ്. അപ്പൊ അത് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു ചരുവം വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പട്ട, കുരുമുളക്, ഏലക്കായ, തക്കോലം, ഗ്രാമ്പു, ബേലീഫ് ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ നെയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം. അരി കഴുകി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം പോയിട്ട് നമുക്ക് ഇതിനകത്തോട്ടിട്ട് അരി ഒന്ന് ഫ്രൈ ചെയ്യണം. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ജീര റൈസ് ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ പറ്റിച്ചെടുക്കുമല്ല, വെള്ളം ഒഴിച്ച് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ 1 കിലോ അരിയാണ് എടുത്തിരുന്നത്. അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഇത് അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരല്പം നാരങ്ങ നീരൂടെ ചേർത്ത് കൊടുക്കാം. ഇന്ന് വേകുന്നിടം വരെ നമുക്കിത് നടച്ചു. ഇതിന് നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയില് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 സവാള എടുത്തായിരുന്നു. പെട്ടെന്നൊന്ന് ബ്രൗൺ ആകാൻ വേണ്ടി ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴന്നു വരണം. 2 പച്ചമുളക് കൂടെ കീറിയിട്ട് ഒന്നുകൂടെ ഒന്ന് വഴത്തിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനിയും തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിത് 2 ചെറിയ തക്കാളി എടുത്തായിരുന്നു. നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. അന്നേരം തക്കാളി പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. ചോറിവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഊറ്റാം. ഇതൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചെടുത്തതോ എന്തെങ്കിലും മതി. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ ഇന്ന് മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് വഴത്തി കൊടുക്കണം. നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, മുളക് പൊടി 1.5 സ്പൂണ്, മല്ലിപ്പൊടി 2 സ്പൂണ്, വലിയ 2 സ്പൂണാ ചേർത്ത്, ചിക്കൻ മസാല അത് 1 2 സ്പൂണ് ചേർത്തിട്ടുണ്ട്, ഗരം മസാല 1 സ്പൂണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ പൊടികളുടെയും പച്ചമണം ഒന്ന് മാറണം വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. എരിവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. മുളക് പൊടി കൂട്ട് വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ 2 പച്ചമുളക് കൂടി ഇട്ടായിരുന്നു. ഇവിടെ മസാലയുടെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച വെള്ളമാണ്. 1 ഗ്ലാസോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് എല്ലാം ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിനെ ഉപ്പിട്ടതായിരുന്നു. ഇനി ഒന്ന് തിളച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വെള്ളമൊന്നുമില്ല. ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നു. തിളച്ച വെള്ളം തന്നെയാണ്. 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും. ഇതിനെയും നന്നായിട്ട് കിടന്ന്, ഇപ്പം നിങ്ങൾക്ക് ഗ്രേവി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനെയൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പൊ ആ സമയത്തിനേക്ക് നമുക്ക് റൈസിന് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത്, ഈ കാഷ്യനട്ടും കിസ്മിസും ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇട്ട് കൊടുത്തു. ഇതിലേക്ക് തന്നെ ഒന്ന് വറന്നു വന്നിട്ടുണ്ട്. കിസ്മിസും ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നെയ്യൂടെ ഒഴിച്ചു കൊടുത്തു. നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ചോറിനൊക്കെ ഉപ്പ് ചേർത്തതാണ്. അപ്പം ഒരല്പം മാത്രം മതി. ഇത് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മൂക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് അങ്ങ് വഴറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന്
चूड़ी एड़कू अल अ कलर गुण अच्छा चूड़ी वह नमक स्टव ऑफ नमक तुर नोक अत्यावश्यम ग्रेवी इत्र ग्रेवी मे नमुक उपये नोक उपरी एल पाक नम्बे चिकन करी रेडी आईटी स्टव ऑफ मोड़ी नमुक अल्प मल इट चिकन करी रेडी आईटी आईसी सैटा और रू मू लेयर या रू लेयर नमुक आदमी कुछ नीचू पात्र जस्ट चूड़ी या नीचे नमक चुटच नमुक फ्राई वेजिटबिस् क्याश अल्प मल पुद मल रू मिक्स नमक अल्प नूड़ इन नमुक वीडूस नम्बर फ्राइड राइस चिकन करी इवे रेडी आईटी अब निष्टपेटो विश्वसू ए चानल आदमी का प्लस सब्सक्रैब अड़ बेल कूड़े क्लिक अलग ऑल ऑप्शन सेलेक्ट अब या अप्लोड वीडियो नोटिफिकेशन विपे लाइक षेर अब नि सपोर्ट मे मोटू अब